സയൻസ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ എന്ത് ഫർദർ പഠിക്കണം, കോമേഴ്സ് ഇഷ്ടപ്പെടുന്നവർ എന്ത് പഠിക്കണം, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പല വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെ നമ്മൾ സിംഗിൾ വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യാത്ത ഒരു കാര്യമാണ് ആർട്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ എന്താ ചെയ്യേണ്ടത്. ഒത്തിരി പേര് ക്യു ആൻഡ് എയിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ക്യു ആൻഡ് എയിൽ വളരെ ലൈറ്റായിട്ട് ഞാൻ അതിന് മറുപടി തരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ശരിക്കും ആർട്സ് ഒരു സബ്ജക്റ്റ് അല്ലേ? ആർട്സ് ശരിക്കും ഇഷ്ടമുള്ള കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലില്ലേ? ഉണ്ടല്ലോ. അപ്പോൾ അത് ഏതൊക്കെയാണ്, അവിടെ എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുക, ഇനി ഈ ആർട്സ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ മനസ്സിൽ വരുന്നത് എന്താണ്, ഇപ്പോൾ പാരൻസിനായാലും ശരിയാണ് ഈ പിള്ളേർ ആർട്സൊക്കെ പഠിക്കണമെന്ന് പറയുന്നുണ്ട്, ഇതൊക്കെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നാളെ വല്ലയിടത്തും ജോലി കിട്ടുമോ, ഇവർക്കൊക്കെ ലൈഫിലൊന്ന് സെറ്റിലാകാൻ പറ്റുമോ, ഇങ്ങനെ പല കൺഫ്യൂഷൻസും പാരൻസിൻ്റെ മനസ്സിലുണ്ടാവും. കാരണം അവർക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ജോലികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. സോ ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയതാണ് ഇന്നത്തെ വീഡിയോ. നന്നായി വരയ്ക്കും പെയിന്റ് ചെയ്യും അതൊക്കെ സമ്മതിച്ചു, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സും പഠിച്ചു, പക്ഷെ എവിടെയാ ജോലി കിട്ടുക? ഇതല്ലേ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയ കൺഫ്യൂഷൻ. നിങ്ങൾ പാരൻസ് പലപ്പോഴും നിങ്ങളുടെ മക്കളെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകളിലേക്ക് വിടാത്തതിൻ്റെ കാരണം ഇത് തന്നെയല്ലേ? ഇതൊക്കെ പഠിച്ചിട്ട് ഇവന് എവിടെ ജോലി കിട്ടാനാണ്? ഇതൊക്കെ പറയാൻ നല്ല രസമായിരിക്കും, അവനെന്തെങ്കിലുമൊക്കെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കൈയടിക്കാനൊക്കെ ഉണ്ടാവും, പക്ഷെ ആ കൈയടി കൊണ്ട് മാത്രം വയറ് നിറയോ? അതിന് പൈസ വേണ്ടേ? പൈസ വേണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ജോലി കിട്ടണ്ടേ? ഇതൊക്കെയായിരിക്കും മനസ്സിലുണ്ടാകുന്ന കുറേ സംഘർഷങ്ങൾ, റൈറ്റ്? പക്ഷേ ഈ ആർട്സ് പഠിച്ചാൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി തൊഴിൽ സാധ്യതകളുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ കുട്ടികൾക്കും ഡോക്ടറാവാൻ എഞ്ചിനീയറാകാനോ ഒന്നും പറ്റില്ല. ചിലർക്ക് താല്പര്യം ഇതുപോലുള്ള വിഷയങ്ങളിലായിരിക്കും, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതായിരിക്കും അവർ പറയില്ലേ ഇൻബോൺ ടാലൻ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയുള്ളത്. സോ അവരെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കരിയറുകളിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും, അതിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, സ്റ്റോറി ബോർഡ് ഇല്ലസ്ട്രേറ്റർ. എന്താണ് ഈ സ്റ്റോറി ബോർഡ് ഇല്ലസ്ട്രേറ്റർ? ഏതൊരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തും അതിനൊരു ഷോർട്ട് ബൈ ഷോർട്ട്, ഒരു ആദ്യം നമ്മൾ പറയില്ലേ ഒരു പുസ്തകത്തിൽ നമ്മൾ വരച്ചുണ്ടാക്കുന്നത് പോലെ ഒരു ഷോർട്ട് ബൈ ഷോർട്ട് ഇല്ലസ്ട്രേഷൻ ഉണ്ടാവും അതിന്. അതാണ് സ്റ്റോറി ബോർഡ് ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന ആൾക്കാർ സ്റ്റോറി ബോർഡ് ഇല്ലസ്ട്രേറ്റേഴ്സാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തോരം തരത്തിൽ ഇത്തരത്തിൽ ഇപ്പോൾ ഒരു ആഡ് ഫിലിം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വീഡിയോ ആയിക്കോട്ടെ, മൂവീസ് ആയിക്കോട്ടെ, അവിടെ എല്ലാം തന്നെ ഒരു സ്റ്റോറി ബോർഡ് ഇല്ലസ്ട്രേറ്റർ ആവശ്യം വരില്ലേ ഷോർട്ട് ബൈ ഷോർട്ട് ഈ കാര്യം ചെയ്യാൻ? അത് ആർട്ട് ചെയ്തവർക്കല്ലേ അതിനകത്ത് സാധ്യതയുള്ളത്? അപ്പോൾ അതിനകത്തൊരു തൊഴിൽ സാധ്യത നിങ്ങൾ കാണണില്ലേ? ഇനി അതുപോലെ തന്നെ ഈ സെറ്റ് ഡിസൈനേഴ്സ്, നിങ്ങളൊക്കെ എത്ര ഈ റിയാലിറ്റി ഷോയുടെയും റിയാലിറ്റി ഷോയുടെ നിന്ന് കിട്ടും ബാഹുബലിയുടെ ഒക്കെ സെറ്റ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, എന്താ ഗംഭീരം സെറ്റല്ലേ! അത് കണ്ടിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അവിടെ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നതായിട്ടല്ലേ നമുക്ക് തോന്നിയിട്ടുള്ളത്, അങ്ങനെ ഒരു മഹിഷ്മതി അവിടെ ഉണ്ടായിരുന്നു. ആ ഫീലൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത്? ആ സെറ്റ് അങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ടാണ്. ഈ സെറ്റ് ആരാ ഡിസൈൻ ചെയ്യുക? അതിനും ആർട്സ് പഠിച്ച അതിൽ താല്പര്യമുള്ള ആൾക്കാരെയാണ് വേണ്ടത്. അതുപോലെ തന്നെ ആർട്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ക്യൂറേറ്ററായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി ആനിമേഷൻ, അതൊരു ശരിക്കും ഒരു സാധ്യതയുള്ള ഫീൽഡാണ്. ആർട്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഒത്തിരി ഷൈൻ ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ് ആനിമേഷൻ്റെ മേഖല എന്ന് പറയുന്നത്. ആനിമേഷൻ അസ് സച്ച് എന്താണ് എന്നുള്ളത് എങ്കിൽ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തുതരാം, കാരണം അതിനെക്കുറിച്ച് അത്രയും ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പറയാനുണ്ട്. ഈ കൊറോണയൊക്കെ വന്ന സാഹചര്യത്തിൽ പോലും അത്രയധികം ജോലി ഒരിക്കലും നഷ്ടപ്പെടാതെ പോയൊരു ടീമാണ് ഈ ആനിമേറ്റേഴ്സ്, കാരണം അവർക്ക് വീട്ടിലിരുന്നായാലും ഇത് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ആർട്ട് തെറാപ്പിസ്റ്റുകളുണ്ട്. ആർട്ടിൽ തെറാപ്പി ഉണ്ടറിയോ? അത് നമ്മുടെ ഈ എന്താ പറയുക, ഞാൻ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ, അങ്ങനെയുള്ള കുറച്ച് മാനസികമായിട്ടുള്ള വൈകല്യങ്ങൾ അല്ലെങ്കിൽ ജനിതക വൈകല്യങ്ങൾ ഉള്ള ആൾക്കാർ, അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യുന്നിടത്ത് ആർട്ട് തെറാപ്പിസ്റ്റുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ കോഴ്സുകളെല്ലാം പഠിച്ചിട്ട് ആർട്ട് തെറാപ്പിയിലേക്ക് തിരിയുന്ന ആൾക്കാരുണ്ട്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലേക്ക് തിരിയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒത്തിരി വൈഡ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ആർട്ട് പോലൊരു വിഷയം ഫർദർ എടുത്ത് പഠിച്ചാലും ഉണ്ട്. ഇതിൻ്റെയൊക്കെ ശമ്പളം എന്ന് പറയുന്നത് തീരെ തുച്ഛമാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ സാധിക്കും. ഇനി സർവോപരി ആരുടെയും കീഴിൽ ജോലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് കാര്യങ്ങളും ചെയ്യാൻ പറ്റും, ഫ്രീലാൻസ് ചെയ്യാൻ പറ്റും. ഇനി സ്വന്തമായിട്ട് തന്നെ ഇതൊക്കെ വരച്ച് വിറ്റ് അതിൽ നല്ല പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഓരോ നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിൻ്റെയൊക്കെ ആർട്ട് പീസിൻ്റെയൊക്കെ വില എത്രയെന്ന് നിങ്ങൾക്കറിയോ? അപ്പം നിങ്ങളെപ്പോഴും മക്കൾ എവിടെയെങ്കിലും ഒരിടത്ത് പോകണം, ഒരാളുടെ കീഴിൽ ജോലി ചെയ്യണം അങ്ങനെ മാത്രം വിചാരിക്കേണ്ട, ഇതിനുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിൻ്റെയൊക്കെ സാധ്യതകൾ നമ്മൾ കാണണം. നമ്മുടെ കുട്ടിക്ക് അതിലൊരു നല്ല ടാലൻ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായാൽ വെറുതെ കളിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇതിനെടുക്കണ്ട കേട്ടോ. ശരിക്കും കാര്യമായിട്ടൊരു ടാലൻറ്റ് കുട്ടിയിലുണ്ടെങ്കിൽ കുട്ടിക്കാലം മുതൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ പാരൻസ് അല്ലേ, നിങ്ങളല്ലേ കുട്ടികളെ ഏറ്റവും കൂടുതൽ കാണുന്നത്, അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എന്താണെന്നറിയോ ഈ പാരൻസ് പാരൻസ് എന്ന് എടുത്തെടുത്ത് പറയുന്നത്, അതെ ചില കുട്ടികൾ പലപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്,
മാം എനിക്കതിൽ നല്ല താല്പര്യമുണ്ട്, ഞാൻ നന്നായിട്ട് വരയ്ക്കും, ഞാൻ ഇതൊക്കെ ചെയ്യും, പക്ഷെ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലാവണില്ലെന്ന്. അപ്പോൾ അവരെയും കൊണ്ട് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പാരൻസിനെയും കൂടെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കണത്. അപ്പോൾ നിങ്ങൾ ദയവേദത്ത് മനസ്സിലാക്കുക, നിങ്ങളുടെ കുട്ടിക്ക് അത്തരത്തിലുള്ളൊരു ടാലൻ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇത്തരം കോഴ്സുകളിലേക്ക് വിട്ടു കഴിഞ്ഞാലും അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഈ ഇത്തരം കോഴ്സ് ഏത് കോഴ്സാണ് പറഞ്ഞുതരാം. ആർട്സിനോട് താല്പര്യമുള്ള, വരയ്ക്കാൻ അറിയുന്ന, പെയിൻറ് ചെയ്യാൻ അറിയുന്ന, ഈ ക്ലേ മോഡലിങ്ങിലൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന കോഴ്സുകളിൽ ഒന്നാണ് BFA അഥവാ ബാച്ചുലർ ഓഫ് ഫൈൻ ആർട്സ്. മറ്റു കോഴ്സുകളും ഉണ്ട്, പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് BFAനെ കുറിച്ചിട്ടാണ്. കേരള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ വരുന്ന 3 കോളേജുകളിൽ ഈ കോഴ്സ് കേരളത്തിൽ ലഭ്യമാണ്. ഇത് കൂടാതെ പ്രൈവറ്റ് മേഖലയിലുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഈ 3 കോളേജുകളെക്കുറിച്ചും അതിൻ്റെ എൻട്രൻസിനെ കുറിച്ചും ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ 3 കോളേജുകളിൽ ഒരെണ്ണം ഉള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മാവേലിക്കരയാണ്. മാവേലിക്കര രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് എന്നാണ് അതിനെ പറയുക. പിന്നെ വേറൊരെണ്ണം വരുന്നത് തൃശ്ശൂരിലാണ്. ഇവിടെയൊക്കെ സീറ്റുകളും നമ്മുടെ ഇപ്പോൾ എൻജിനീയറിങ്ങിനൊക്കെ ഒരു കോളേജിലുള്ളതുപോലെ ഒരുപാട് സീറ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ട്രിവാൻഡ്രത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 44 സീറ്റാണ് ട്രിവാൻഡ്രത്ത് ഉള്ളത്. അത് കഴിഞ്ഞാൽ മാവേലിക്കരയിലുള്ള കോളേജിലാണെങ്കിൽ 41 സീറ്റുണ്ട്. പിന്നെ തൃശ്ശൂരിൽ 48 സീറ്റുണ്ട്. ഈ സീറ്റുകളിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ലക്ഷദ്വീപിലുള്ള കുട്ടികൾക്കുള്ള സീറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് കുട്ടികൾ വന്ന് ജോയിൻ ചെയ്തില്ല എങ്കിൽ ആ സീറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എത്രയാണോ നമ്പർ പറഞ്ഞത് അത് -1 ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. അതായത് ഇപ്പം കേരളത്തിലെ കുട്ടി ആണെങ്കിൽ ഉള്ളത് സീറ്റ്. ഇപ്പം എന്നെ കാണുന്ന ലക്ഷദ്വീപിലുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സീറ്റ് സ്പെഷ്യലായിട്ട് ഫൈൻ ആർട്സിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. ഈ 3 കോളേജിലും ആ സീറ്റ് അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഈ കോഴ്സ് എന്ന് പറയുന്നത് 4 ദൈർഘ്യമാണ്. സാധാരണ നമ്മളിപ്പോൾ ഒരു BCOM പഠിക്കണ പോലെ, BBA പഠിക്കണ പോലെ ഒരു 3-year കോഴ്സ് അല്ല ഇത്. ഇത് 4-year കോഴ്സാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് കോമൺ ആണ്. പിന്നെ വരുന്ന 3 നമുക്ക് ഏതിലാണോ സ്പെഷ്യലൈസേഷൻ എന്ന് വിളിക്കാം, സ്പെഷ്യലൈസ് ചെയ്യേണ്ടത് അതിലേക്ക് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് ഇറങ്ങിപ്പോവാം. അവിടെയും നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പം പെയിൻറ്റിംഗ് ഉണ്ട്, സ്കൾപ്ചർ ഉണ്ട്, അപ്ലൈഡ് ആർട്സ് ഉണ്ട്, പിന്നെ ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ഇതിലെ എല്ലാ സ്പെഷ്യലൈസേഷൻസും എല്ലാ കോളേജിലും ലഭ്യമല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർമ്മിക്കണം. ഇനി ഈ പറയുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ 12 ക്ലാസ്സിൽ സയൻസ് പഠിക്കണം, കോമേഴ്സ് പഠിക്കണം, ഹ്യൂമാനിറ്റീസ് പഠിക്കണം, അങ്ങനെ ഒന്നുമില്ല. എന്തെങ്കിലും പഠിച്ച് 12 ക്ലാസ് പാസ്സാവണം, അത് നിർബന്ധമാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു എൻട്രൻസ് പരീക്ഷ എഴുതാനുണ്ട്. ഒരു പക്ഷേ സാധാരണ നമ്മൾ കാണുന്ന കേൾക്കുന്ന എൻട്രൻസ് പരീക്ഷകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇച്ചിരി വ്യത്യാസമുണ്ട് ഈ BFAയുടെ എൻട്രൻസ് എക്സാമിന്. പാർട്ട് 1 ഓഫ് ദി ടെസ്റ്റിന് 4 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും 25 മാർക്ക് വീതം. ടോട്ടൽ 30 സമയമുണ്ട് നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതി തീർക്കാൻ. ഈ 4 ചോദ്യങ്ങളിൽ ആദ്യത്തേത് ഏതെങ്കിലും ഒരു ഇമേജോ മറ്റോ തന്നിട്ട് അതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടില്ലേ, അതിനെപ്പറ്റി എഴുതാനായിരിക്കും ഒരു ചോദ്യം. രണ്ടാമത്തേത് നിങ്ങളുടെ ക്രിയേറ്റീവ് റൈറ്റിംഗ് എബിലിറ്റി മനസ്സിലാക്കുന്ന തരത്തിലുള്ളൊരു ചോദ്യം. മൂന്നാമത്തേത് നിങ്ങളുടെ വൊക്കാബുലറി മനസ്സിലാക്കുന്ന ചോദ്യം. 4 എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രോയിങ് അല്ലെങ്കിൽ ഡൂഡ്ലിംഗ് സ്കിൽസ് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ചോദ്യം. ഈ 4 ചോദ്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെല്ലാം നിങ്ങൾ എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? BFAയുടെ അഡ്മിഷന് വേണ്ടിയിട്ടാണ്, റൈറ്റ്? അപ്പോൾ നിങ്ങളുടെ അതിലേക്കുള്ളൊരു എബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ഈ 4 ചോദ്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്, അതുകൊണ്ട് തന്നെ അത് തപ്പിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എടുത്തു പറയാനും പ്രത്യേകം ശ്രദ്ധിക്കാനും ഇതിനകത്തൊരു പോയിൻ്റ് ഉണ്ട്. ഈ പാർട്ട് 1 എന്ന് പറയുന്നത് ഇതിനകത്തെ ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ്, ഈ ഒരു സ്പെഷ്യലൈസേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ മാത്രം എഴുതിയാൽ മതി. ഇനി ഇതെവിടെയുള്ളത്? ഇത് തൃശ്ശൂർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവർ മാത്രമാണ് ഈ ഒരു പെർട്ടിക്കുലർ പാർട്ട് 1 ഓഫ് ദി എക്സാമിനേഷൻ എഴുതേണ്ടത്. പാർട്ട് 1 കൊണ്ട് തീരുന്നില്ല, ഇനിയും പാർട്സ് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ഓരോ പാർട്ടിനകത്തും നിങ്ങൾ ചില കാര്യങ്ങൾ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. ഈ പാർട്ട് 2 എന്ന് പറയുന്നത് നിങ്ങൾ ഏത് സ്പെഷ്യലൈസേഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിലും ഈ പാർട്ട് 2 നിങ്ങൾ എഴുതിയേ പറ്റുള്ളൂ. പാർട്ട് 2 അളക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ജനറൽ നോളജ് ആണ് ഇൻ ആർട്ട് ആൻഡ് കൾച്ചർ. 30 ഈ പരീക്ഷ നിങ്ങൾ എഴുതേണ്ടത്. 25 മാർക്കിനാണ് ചോദ്യങ്ങളുള്ളത്. ഇതിൽ 20 എന്ന് പറയുന്നത് സോർട്ട് ഓഫ് മൾട്ടിപ്പിൾ ചോയ്സ്, ഈ 1-word question ഇല്ലേ, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്.
ഇതിനകത്ത് ഈ 20-നകത്ത് 5 ഒരു വിഷ്വൽ ഇമേജിന് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും, ബാക്കിയുള്ള 15 അല്ലാത്ത നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇതിൽ വരുന്ന ജനറൽ നോളജ് എന്ന് പറയുന്നത് എഗെയിൻ ആർട്ട് കൾച്ചർ റിലേറ്റഡ് ആണ്. അപ്പോൾ സിനിമ ചോദിക്കാം, ഗ്രാഫിക് ഡിസൈൻ ചോദിക്കാം, ലിറ്ററേച്ചർ എന്ന ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഏതിൽ നിന്നും ചോദ്യങ്ങൾ വരാം. ഇനി ഇത് എവിടെ നിന്ന് പഠിക്കും? ഇത് പഠിക്കാനായിട്ട് പുസ്തകങ്ങളുണ്ട്, ഒരുപാട് പുസ്തകങ്ങളൊന്നും അവൈലബിൾ അല്ല. എന്നാലും നിങ്ങൾ ബുക്ക് സ്റ്റോറിൽ തപ്പിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധമില്ല, ആർട്ടിൻ്റെ ഒരു ജനറൽ നോളജ് നിങ്ങൾക്ക് തരുന്ന തരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു പെർട്ടിക്കുലർ ആർട്ട് ഫോം എവിടെയാണ് അത് ഉണ്ടായത്, എവിടെയാണ് അത് പോപ്പുലർ ആയിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള എന്ത് ചോദ്യങ്ങളും ഇതിനകത്ത് വരാവുന്നതാണ്. ഇനി ഒരു ചോദ്യം, അതായത് 21-ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, അത് 5 ആ ചോദ്യം എന്ന് പറയുന്നത്, ഒരു കോളേജ് തലത്തിലൊക്കെ ഫൈൻ ആർട്സ് എടുത്ത് പഠിക്കാനുള്ളൊരു എബിലിറ്റിയും സ്കില്ലും ഒക്കെ നിങ്ങൾക്കുണ്ടോ എന്നത് മനസ്സിലാക്കാവുന്ന ചോദ്യമാണ് ഈ 21-ാമത്തെ ചോദ്യം. നമ്മളിപ്പോൾ പാർട്ട് 3 നിൽക്കുന്നത്. പാർട്ട് 3, 4, 5 പെയിൻറ്റിംഗ്, അപ്ലൈഡ് ആർട്സ്, സ്കൾപ്ചർ, ഈ 3 സ്പെഷ്യലൈസേഷനുകളിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ മാത്രം എഴുതിയാൽ മതി 3, 4, 5. നിങ്ങൾ 3, 4, 5 മാത്രം എഴുതി നിർത്തിക്കളയരുത്, 2 കൂടി എഴുതണം. കാരണം ഈ പാർട്ട് 2 എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസിനും ബാക്കി പറഞ്ഞ 3 സ്പെഷ്യലൈസേഷനും നിർബന്ധമാണ് പാർട്ട് 2. ഇപ്പോൾ പാർട്ട് 2 കോമൺ എക്സാമാണ്. പക്ഷേ പാർട്ട് 1 എന്ന് പറയുന്നത് ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് എടുക്കുന്നവർ മാത്രം എഴുതിയാൽ മതി, പ്ലസ് പാർട്ട് 2 കൂടി അവരെഴുതും, അവിടെ തീർന്നു. ബാക്കിയുള്ള 3 സ്പെഷ്യലൈസേഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എഴുതേണ്ടത് പാർട്ട് 2, 3, 4, 5. ഇവിടെ നമ്മൾ നിൽക്കുന്നത് പാർട്ട് 3. പാർട്ട് 3 ഒറ്റ ചോദ്യമേ ഉള്ളൂ. 100 ഒരു മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട് ആ ചോദ്യം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതൊരു ഡ്രോയിങ് ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങളുടെ കയ്യിൽ അവരൊരു ഫോട്ടോ തരും, ആ ഫോട്ടോയുടെ സൈസ് ചെറുതാണ്, 6x4 ആ സൈസിൽ ഒരു ഫോട്ടോ തരും. ആ ഫോട്ടോയെ ഒരു A4 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും, അതിനെ ഒരു A4 നിങ്ങൾ മാറ്റി വരയ്ക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അത് എൻലാർജ് ചെയ്യുമ്പോൾ അതിനകത്ത് ലൈൻ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ നോക്കുന്നത്. നിങ്ങളുടെ ഡ്രോയിങ് സ്കില്ലും ഷെയ്ഡിങ് സ്കില്ലും, ഈ 2 കാര്യങ്ങളാണ് ഈ ഒരു പരീക്ഷയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതിനകത്ത് പെൻസിലാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മീഡിയം. ആ പെൻസിലിനകത്ത് തന്നെ ഏതൊക്കെ ടൈപ്പ് പെൻസിൽ എന്നൊക്കെ പ്രോസ്പെക്ടസിനകത്ത് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഈ പെർട്ടിക്കുലർ എക്സാം എഴുതാൻ. ഇത് പാർട്ട് 3. ഈ പാർട്ട് 4 ഡിസൈൻ ടെസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡ്രോയിങ് ടെസ്റ്റ് ആയിരുന്നു പാർട്ട് 3, അവിടെ നിന്ന് നമ്മൾ ഡിസൈൻ ടെസ്റ്റിലെത്തി നിൽക്കുകയാണ്. ഈ ഡിസൈൻ ടെസ്റ്റിനകത്ത് ജെൽ പെന്നോ ബോൾ പോയിന്റ് പെന്നോ ഇതിലായിരിക്കും നിങ്ങൾ മീഡിയമായിട്ട് ഉപയോഗിക്കേണ്ടി വരിക. എഗെയിൻ പാർട്ട് 3 പോലെ 100 ഒരു മണിക്കൂറാണ്, ഒറ്റ ചോദ്യമാണ്. പക്ഷേ ഇതിൽ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളിൽ നിന്നും വരാം, ഏത് വേണോ ആകാം. ഒന്നെന്ന് പറയുന്നത് ഒരു പ്രോട്ടോടൈപ്പ് തന്നിട്ട് അതിൽ നിന്നൊരു ടൈപ്പ് ഫോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ട് അതിനെ നിങ്ങളോട് വിഷ്വലൈസ് ചെയ്ത് എടുക്കാൻ പറയും. നിങ്ങൾ എങ്ങനെയാണ് അതിനെ വിഷ്വലൈസ് ചെയ്ത് എടുക്കുന്നത് അതായിരിക്കും അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇല്ലസ്ട്രേഷൻ, ഒരു സ്റ്റോറി ലൈൻ തന്നിട്ട് അതിൻ്റെ ഇല്ലസ്ട്രേഷൻ ചെയ്യാൻ പറയും. ഇതിലൊന്നായിരിക്കും നിങ്ങൾക്ക് വരുന്ന ടെസ്റ്റിനകത്ത് പാർട്ട് 4. പാർട്ട് 5 ക്രിയേറ്റീവ് പെയിൻറ്റിംഗ് ടെസ്റ്റ് ആണ്. ഇതൊരു A4 തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടി വരിക കേട്ടോ. ഇതിലൂടെ അളക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ വിഷ്വലൈസേഷൻ സ്കിൽസ്, നിങ്ങളുടെ ക്രിയേറ്റീവ് തിങ്കിങ് എബിലിറ്റി, നിങ്ങളുടെ കമ്പോസിഷൻ സ്കിൽസ്, ഇതൊക്കെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഓയിൽ പേസ്റ്റിലും കളർ പെൻസിലും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. എഗെയിൻ ഒരു മണിക്കൂറാണ്, 100 ഏതെങ്കിലും ഒരു തീം തരും, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക. ഇതിനകത്തുള്ള ഫീ സ്ട്രക്ചർ നമ്മൾ സാധാരണ വിചാരിക്കും ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ ഒത്തിരി ഫീസൊക്കെ നമ്മൾ കൊടുത്ത് പഠിക്കേണ്ടി വരുമെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഫീ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. ശരിക്കും എല്ലാം കൂടി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-3500 താഴെ വരുള്ളൂ നിങ്ങളുടെ ഫീസ്. പക്ഷേ വേറെ ചിലവുണ്ട്. ആ ചിലവെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പെയിൻറ്റിങ് ആയാലും സ്കൾപ്ചർ ആയാലും ഇതൊക്കെ ചെയ്യാനായിട്ട് കുറേ സാധന സാമഗ്രികൾ നമുക്ക് ആവശ്യം വരില്ലേ, അത് ഈ ഫീസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങേണ്ടി വരും. അതുപയോഗിച്ചായിരിക്കും നമ്മൾ പഠന സമയത്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക. അത് നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടോളാം. പിന്നെ ഈ കോഴ്സിന് വേറൊരു പ്രത്യേകതയുള്ളത്, ഇതിനകത്ത് അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ചില വീട്ടമ്മമാർ, നിങ്ങൾ കുട്ടിക്കാലത്ത് നിങ്ങൾ നന്നായിട്ട് വരയ്ക്കുകയും പെയിൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞു, മക്കളൊക്കെ പഠിച്ചു, ഇപ്പം നിങ്ങൾ വീട്ടിലിരിക്കുകയാണ്, പക്ഷെ നിങ്ങൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കോഴ്സ് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവർക്ക് പോലും, ഓക്കെ, ഇതിനകത്ത് വീട്ടമ്മ എന്ന് ഞാൻ മാത്രം പറയുന്നില്ല, പുരുഷന്മാർക്കും ആകാം, ഫൈൻ. സോ അപ്പർ ഏജ് ലിമിറ്റ് ഇസ് നോട്ട് എ കൺസേൺ അറ്റ് ഓൾ. നിങ്ങൾക്ക് ഏത് ഏജ് ആണെന്നുണ്ടെങ്കിലും ഇത് പഠിക്കാൻ നിങ്ങൾക്ക് ആത്മാർത്ഥമായ ഒരു താല്പര്യമുണ്ട് എങ്കിൽ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തോ.
നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഞാൻ ഈ എൻട്രൻസിനെ കുറിച്ച് സംസാരിച്ചപ്പോഴൊക്കെയും ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് മൂന്ന് കോളേജുകളെ കുറിച്ചാണ്. പക്ഷെ മൂന്ന് കോളേജുകൾ മാത്രമല്ല, കേരളത്തിൽ അതിൽ കൂടുതൽ കോളേജുകൾ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് അവസരമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കങ്ങനെ, കാരണം നമുക്ക് കൂടുതൽ പേരും കേട്ടിട്ടുള്ളത് ഈ പറയുന്ന എഞ്ചിനീയറിംഗിന്റെ കോളേജൊക്കെ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും പടവട ഉത്തരം പറയും. പക്ഷെ ഇങ്ങനെയുള്ള കോളേജുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടോയെന്ന് പോലും പലർക്കും അറിയത്തില്ല. അതുകൊണ്ട് പറയുകയാണ്, നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആത്മാർത്ഥമായി താല്പര്യമുണ്ട് എങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോവുക. ഗുഡ് ലക്ക്.